നമസ്കാരം. പരിഷ്കരിച്ച 2000 pound GBU-31 ജോയിന്റ് ഡയറക്ട് അറ്റാക്ക് മ്യൂണിഷൻ അഥവാ JDAM ഒരു F-15E സ്ട്രൈക്ക് ഈഗിളിൽ നിന്ന് വിക്ഷേപിച്ച് അനായാസമായി ഒരു വലിയ കപ്പലിനെ തകർക്കുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയുണ്ടായി. AFRL ആരംഭിച്ച ക്യുക്സിംഗ് ജോയിന്റ് കാപ്പബിലിറ്റി ടെക്നോളജി ഡെമോൺസ്ട്രേഷന്റെ ഭാഗമായിരുന്നു ഈ പരീക്ഷണം. 780th ടെസ്റ്റ് സ്ക്വാഡ്രനെയും 85th ടെസ്റ്റ് ആൻഡ് ഇവാലുവേഷൻ സ്ക്വാഡ്രനെയും സഹകരണത്തോടെയാണ് പരീക്ഷണം നടത്തിയത്. ദൗത്യം വിജയകരമായി തീർന്നുവെന്ന് ക്യാപ്റ്റൻ ജെ ടക്കർ ടിപ്റ്റൺ പറയുകയുണ്ടായി. 780th ടെസ്റ്റ് സ്ക്വാഡ്രൻ ആയുധ വികസന പരീക്ഷണ ഉപയോക്താക്കളെ എങ്ങനെ പിന്തുണയ്ക്കുന്നു എന്നതിന്റെ മറ്റൊരു ഉദാഹരണമായിരുന്നു ഇതെന്ന് വിദഗ്ധർ വിലയിരുത്തി. ഏത് തരത്തിലുള്ള കപ്പലാണ് ആയുധം ഉപയോഗിച്ച് മുങ്ങിയത് എന്നതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടില്ല. സംയുക്ത സേനയുടെ കഴിവ് പ്രയോജനപ്പെടുത്തി ഉപരിതല സമുദ്ര ഭീഷണികളെ നിർവീര്യമാക്കുന്നതിനുള്ള കൂടുതൽ ഓപ്ഷനുകൾ നൽകുന്ന ഒരു US എയർഫോഴ്സ് പ്രോഗ്രാമാണ് ക്യുക്സിംഗ്. കുറഞ്ഞ ചെലവിൽ നിശ്ചലമോ ചലിക്കുന്നതോ ആയ സമുദ്ര ലക്ഷ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കഴിവ് ഇവയ്ക്കുണ്ട്. പ്രോഗ്രാമിന്റെ ഭാഗമായി കൃത്യമായ ആയുധ പ്ലേസ്മെന്റ് പ്രാപ്തമാക്കുന്നതിനും അതുവഴി സിസ്റ്റം ചെലവ് കുറയ്ക്കുന്നതിനും മൊത്തത്തിലുള്ള പ്രകടനം വർദ്ധിപ്പിക്കുന്നതിനും ആയുധ ഓപ്പൺ സിസ്റ്റം ആർക്കിടെക്ചറെയാണ് ആശ്രയിക്കുന്നത്. നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ ആയുധ സംവിധാനങ്ങൾക്ക് പുതിയ കഴിവുകൾ നൽകാൻ കഴിയുന്നതാണ് ക്യുക്സിംഗിന്റെ സവിശേഷത. ഇത് യുദ്ധ കമാൻഡർമാർക്കും തങ്ങളുടെ ദേശീയ നേതാക്കൾക്കും സമുദ്ര ഭീഷണികളെ പ്രതിരോധിക്കാൻ പുതിയ വഴികൾ നൽകുമെന്നാണ് ഉന്നത വിദഗ്ധർ വെളിപ്പെടുത്തുന്നത്. തന്റെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളികൾ പരിഹരിക്കാൻ ഈ വിദ്യ US എയർഫോഴ്സിനെ സഹായിക്കുന്നു എന്ന് പ്രോഗ്രാം മാനേജർ കിർക്ക് ഹെർസോങ് പറഞ്ഞു. ക്യുക്സിംഗിലൂടെ ഭൂരിഭാഗം എയർഫോഴ്സ് കോംബാറ്റ് എയർക്രാഫ്റ്റുകൾ ഉപയോഗിക്കുന്നതിന് കുറഞ്ഞ ചെലവും കൂടുതൽ ചടുലവുമായ പരിഹാരം ഞങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്നും കൂടുതൽ ഓപ്ഷനുകൾ കോംബാറ്റ് കമാൻഡർമാർക്കും സൈനികർക്കും നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമായും ചൈനയെ ലക്ഷ്യമിട്ട ഈ പരീക്ഷണം കനത്ത വെല്ലുവിളികൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.